عرض عدو إلا المتقين. الله سبحانه وتعالى സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടവും തൃപ്തിയും ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിലുൾപ്പെടാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല അങ്ങനെയുള്ള മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്യധികം സന്തോഷം നിറഞ്ഞ ഒരു സദസ്സിൽ നിന്നാണ് ഞാനിപ്പോൾ വരുന്നത്. ദുബായിലെ ഉയർന്ന കുടുംബത്തിലെ ആ കുടുംബനാഥയുടെ സഹവർത്തിത്വം കാരണമായി, ഇടപഴകൽ കാരണമായി, പെരുമാറ്റം കാരണമായി ഹിദായത്ത് ലഭിച്ച, സന്മാർഗം ലഭിച്ച ഒരു മഹാസദസ്സിന് ഒരു വല്ലാത്ത അവസരത്തിന് സാക്ഷിയായിക്കൊണ്ട് 11 മാസം മുമ്പ് ഒരു ഏഷ്യൻ രാജ്യത്തു നിന്ന് ആ കുടുംബത്തിലേക്ക് വേലക്കാരിയായി വന്ന ഒരു പെൺകുട്ടി മാസങ്ങളായി നമ്മുടെ അൽമനാർ സെൻ്ററിൽ ആ പെൺകുട്ടി താമസിക്കുന്ന, ജോലി ചെയ്യുന്ന വീട്ടിലെ കുട്ടികളെ ഖുർആൻ പഠിക്കാൻ വരുമ്പോൾ കൂട്ടായി വരുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി വളരെ ശക്തമായ നിർബന്ധമായിരുന്നു അത്രേ ഇന്നലെ മുതൽ അവർക്ക് ഇസ്ലാം സ്വീകരിക്കണം എന്ന്. ഇന്ന് രാവിലെ അതെന്തോ ഒരു വലിയ പ്രയാസമുള്ള പണിയാണ് എന്ന വിചാരത്തോടുകൂടി ഈ കുടുംബത്തിലെ മുതിർന്ന രക്ഷിതാവും അവരെ ഇതിന് പ്രേരിപ്പിച്ച അല്ലെങ്കിൽ സഹായകമായ ആ മഹദിയും വരികയാണ്. ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണമെന്തായിരുന്നു എന്ന് ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞ മറുപടിയാണ് ഏറെ ഹൃദയസ്പർക്കാകുന്നത്. ഒന്നുമല്ല, ഒരുപാട് തെറ്റിദ്ധാരണകളുമായാണ് ഞാൻ ഈ അറബ് രാജ്യത്തേക്ക് വന്നത്. ഇവിടെ വന്നപ്പോൾ എൻ്റെ മുതലാളിമാർക്ക് എന്നോടുള്ള പെരുമാറ്റവും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളും എന്നെ വല്ലാതെ ആകർഷിച്ചു. തീർന്നില്ല, അവരുമായി അടുത്തിടപഴകിയതിൻ്റെ കാരണമായി ഈ സെൻ്ററിൽ കുട്ടികൾക്ക് ഖുർആൻ പഠിക്കുമ്പോൾ കൂട്ടായി വരാൻ എനിക്കവസരം ലഭിച്ചു. ഇവിടെ ഇരുന്നപ്പോൾ ചെറിയ ചെറിയ കുട്ടികൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി ദിവസവും വരുന്നു. സന്തോഷത്തോടുകൂടി വന്ന് സന്തോഷത്തോടുകൂടി അവർ തിരിച്ചു പോകുന്നു. ഈ മഹാഗ്രന്ഥത്തിന് എന്തോ ഒരത്ഭുതമുണ്ട് എന്നെനിക്ക് അനുഭവപ്പെടുന്നു. നിങ്ങളുമായുള്ള ഇടപഴകൽ, നിങ്ങളുമായി കൂടിച്ചേർന്നത് ഈ മഹാമതത്തിലേക്ക് വരാൻ എനിക്ക് കാരണമായി. അൽഹംദുലില്ലാ. സഹോദരങ്ങളെ, ആരുമായി കൂട്ടുകൂടണം, ആരുമായി ഇടപഴകണം എന്ന് നാം ചിന്തിക്കേണ്ട സന്ദർഭമാണ് ഇപ്പോൾ. മുസ്ലിമീങ്ങൾ എപ്രകാരമായിരിക്കണം കൂട്ടുകൂടേണ്ടത്? ഇതിൻ്റെ നേരെ എതിരായ ഒരു ചിത്രം
മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജീവിതത്തിൽ ഉണ്ടായി. ഉഖബത്ത് ബിൻ മുഈദ് എന്ന ഒരു മനുഷ്യൻ, അവൻ മുഹമ്മദ് മുസ്തഫ തങ്ങളെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചവനായിരുന്നു. ബദർ യുദ്ധത്തിൽ കാഫറായി തന്നെ അവന് കൊല്ലപ്പെടേണ്ടി വന്നു. ഈ ഉഖബ നബി തിരുമേനിയുടെ സന്നിധിയിൽ ഒരവസരത്തിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം അവർ പറഞ്ഞുകൊടുത്തു. അവനിഷ്ടമായി, തൃപ്തിയായി. ഇസ്ലാം സ്വീകരിക്കണമെന്ന ആഗ്രഹം അവൻ്റെ മനസ്സിലുണ്ടായി. എന്നാലും സ്വീകരിക്കുന്നതിന് മുമ്പ് അവൻ്റെ ഉറ്റ ചങ്ങാതിയെ കാണാൻ അവൻ പുറപ്പെട്ടു. ഉറ്റ ചങ്ങാതി ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായ അബൂജഹലാണ്. അബൂജഹലിനോടവൻ വിവരം പറഞ്ഞു. ഞാൻ മുഹമ്മദിനെ കണ്ടു, ആ ദീൻ ഞാൻ കേട്ടു, എനിക്കിഷ്ടമായി, തൃപ്തിയായി. ആ സമയത്ത് അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി അവൻ ഈ മനുഷ്യനോട് പറഞ്ഞു, ലൻ തഹ്തഫിള ബിസദാഖതി ഹത്ത തദ്ഹബ വതബ്സഖ് ഫീ വജ്ഹി മുഹമ്മദ്. ഞാനുമായുള്ള ഫ്രണ്ട്ഷിപ്പ്, സ്നേഹവർത്തിത്വം നിനക്ക് നിലനിർത്തണമെങ്കിൽ ഇപ്പോൾ നീ മുഹമ്മദിൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പണം. അല്ലാതെ ഇനി ഞാനുമായി നിനക്ക് യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല. പാപം ഉഖബ തൻ്റെ കൂട്ടുകെട്ട്, തൻ്റെ കൂട്ടുകാരനെ അനുസരിക്കാതിരിക്കാൻ ഉഖബക്ക് സാധിച്ചില്ല. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഉഖബ കാർക്കിച്ചു തുപ്പി. അബൂജഹലുമായുണ്ടായ ബന്ധം ഉഖബക്ക് തടസ്സമായി. അള്ളാഹുവിൻ്റെ മഹത്തായ സൽക്കാരം സ്വീകരിക്കുന്നതിന് തടസ്സമായി. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ അദ്ദേഹത്തിൻ്റെ അനുചരനായി, സഹാബിയായി ജീവിക്കുന്നതിന് തടസ്സമായി. ഉഖബയുടെ പേര് കേട്ടാൽ ഖിയാമത്ത് നാൾ വരെ ലോക മുസ്ലിങ്ങളെല്ലാവരും അല്ലാഹു അദ്ദേഹത്തിന് തൃപ്തി നൽകട്ടെ എന്നർത്ഥം വരുന്ന റളിയല്ലാഹു അൻഹു എന്ന പ്രാർത്ഥന ലഭിക്കുന്നതിന് തടസ്സമായി. ആരാണ് തടസ്സമായത്? കൂട്ടുകാരൻ. ഇവിടെ ഒരു സഹോദരിക്ക് ഹിദായത്ത് ലഭിക്കാൻ ആരാണ് കാരണമായത്? അവരുടെ ബോസ്, മുതലാളി. ആലോചിച്ചു നോക്കൂ, കൂട്ടുകെട്ട് എന്തുമാത്രം വ്യത്യാസം ജീവിതത്തിലുണ്ടാക്കും എന്ന്. ഭൗതിക ജീവിതത്തിൽ ആ കൂട്ടുകെട്ടുണ്ടാക്കുന്ന വ്യത്യാസത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. പക്ഷേ സഹോദരങ്ങളെ, നാം ചിന്തിക്കേണ്ടത് നമ്മുടെ പരലോക ജീവിതം എളുപ്പമാക്കുന്ന, സ്വർഗത്തിലേക്കുള്ള നമ്മുടെ ദൂരം കുറക്കുന്ന, നരകത്തിലേക്കുള്ള നമ്മുടെ ദൂരം അധികമാക്കുന്ന കൂട്ടുകെട്ടിൻ്റെ അവകാശികളാകാൻ, അത്തരം സ്നേഹിതരെ സമ്പാദിക്കാൻ, അത്തരം കൂട്ടുകെട്ടിൽ ചെന്നുപെടാൻ, അത്തരം ഗ്യാങ്ങിലെ മെമ്പറാകാൻ, അത്തരം ക്ലബിലെ അംഗമാണെന്ന് അഭിമാനിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ മാത്രമേ നാം ഭാഗ്യവാന്മാരായി തീരുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അൽ അഖില്ലാഹു യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദു. ഉറ്റ ചങ്ങാതിമാർ ആ ദിവസം, അഥവാ മനുഷ്യരെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം, ബഅദുഹും ലിബഅദിൻ അദു, അന്ന് ചിലരിൽ ചിലർക്ക് ശത്രുക്കളായിരിക്കും. പരസ്പരം ശത്രുക്കളാണ്. ദുനിയാവിൽ അവർ ഉറ്റ കൂട്ടുകാരായിരുന്നു, ചങ്ങാതിമാരായിരുന്നു. അവനില്ലാതെ ഭക്ഷണം കഴിക്കാത്തവൻ, അവനില്ലാതെ ഉറങ്ങാത്തവൻ, അവനില്ലാതെ യാത്ര ചെയ്യാത്തവൻ, അവൻ്റെ മുഴുവൻ പരിപാടികളിലും ഒന്നാമനായി മുമ്പിൽ നിന്നവൻ,
പടച്ചറബിന്റെ സന്നിധിയിലെത്തുമ്പോൾ അവർ പരസ്പരം ശത്രുക്കളാണ്. ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങളൊഴികെ, മുത്തഖീങ്ങൾക്ക് മാത്രമേ ആ ഫ്രണ്ട്ഷിപ്പ് പരലോകത്തിലും സ്വർഗത്തിലും നിലനിർത്താൻ കഴിയുകയുള്ളൂ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സ്വാദിഖീങ്ങളുടെ കൂടെ ആകുകയും വേണം. ആരാണ് സ്വാദിഖീങ്ങൾ? ആരാണ് ഈ സത്യസന്ധന്മാർ? വാക്കിൽ സത്യസന്ധത പുലർത്തുന്നവരല്ല, വിശ്വാസത്തിൽ സത്യസന്ധത പുലർത്തുന്നവർ. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കണം. സഹോദരങ്ങളെ, നമ്മുടെ ദീൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാം സ്നേഹവും കാരുണ്യവും ആവശ്യപ്പെടുന്നു. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ബന്ധമുണ്ടാകണം എന്ന് കൽപ്പിക്കുന്നു. മനുഷ്യന്മാർ ആ ബന്ധം മുഖേന പരസ്പരം ഇണങ്ങുകയും പരസ്പരം സഹകരിക്കുകയും പരസ്പരം കരുണ കാണിക്കുകയും അതുമുഖേന ജീവിതത്തിൽ സമാധാനവും സൗഭാഗ്യവും സന്തോഷവും ഉണ്ടാവുകയും ചെയ്യുന്നവരാകണം എന്ന് ഇസ്ലാം കണിശമായി നിർദ്ദേശിക്കുന്നു. ഇസ്ലാമിലെ കൂട്ടുകെട്ട് ഇതിനു വേണ്ടിയുള്ളതാണ്. പരസ്പരം ഇണക്കമുള്ള കൂട്ടുകെട്ട്, ഇണക്കമില്ലാത്ത കൂട്ടുകെട്ട് ഇസ്ലാമിലെ കൂട്ടുകെട്ടല്ല. പരസ്പരം സഹായിക്കാനുള്ള വിശാലമായ മനസ്സിനെ ഉണ്ടാക്കുന്ന കൂട്ടുകെട്ട്, പരസ്പരം കരുണ ചെയ്യാനുള്ള ഉന്നതമായ ഉന്നതമായ ആദർശം മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുന്ന കൂട്ടുകെട്ട്. ഈ മൂന്ന് കാര്യങ്ങളിലൂടെ സമാധാനവും സൗഭാഗ്യവും ഉണ്ടാകുന്നതാണ് ഇസ്ലാമിലെ കൂട്ടുകെട്ട്. അതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം കൂട്ടുകെട്ടുകൾ മനുഷ്യന്റെ വിശ്വാസ വർദ്ധനയ്ക്ക് കാരണമായി പഠിപ്പിച്ചു. മൻ അഹബ്ബ ലില്ലാഹ് വഅബ്ഗദ ലില്ലാഹ് വഅഅ്താ ലില്ലാഹ് വമനഅ ലില്ലാഹ് ഫഖദ് ഇസ്തക്മല ഈമാൻ. ആരാണ് ഈമാൻ സമ്പൂർണമായവൻ? തിരുവേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മൻ അഹബ്ബ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചവൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചവൻ, വഅബ്ഗദ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി വെറുത്തവൻ, അല്ലാഹുവിന് വേണ്ടി വെറുത്തവൻ, വെറുക്കേണ്ടവനാണ് ദീനിന്റെ കാര്യത്തിൽ അവനെ വെറുത്തു, വഅ്താ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി നൽകിയവൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നൽകിയവൻ, വമനഅ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി തടഞ്ഞവൻ, അവനാണ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, ഈമാൻ സമ്പൂർണമായവൻ. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കുക, ഈ ഒരു സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന മിൻ ഇബാദില്ലാഹി ലൗനാസൻ മാ ഹും ബി അംബിയാ വലാ ശുഹദാ, ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവർ പ്രവാചകന്മാരല്ല രക്തസാക്ഷികളുമല്ല. യഖ്ബിതുഹുമുൽ അംബിയാഉ വശ്ശുഹദാഉ യൗമൽ ഖിയാമ ബിമകാനിഹിം മിനല്ലാഹി തആല, അവർക്ക് അല്ലാഹുവിന്റെ പക്കലുള്ള സ്ഥാനം കണ്ടിട്ട് രക്തസാക്ഷികൾക്കും അംബിയാക്കന്മാർക്കും കൊതി തോന്നും. അത്രമാത്രം സ്ഥാനമാണ് അവർക്ക് അല്ലാഹുവിന്റെ അടുത്ത്. അവരംബിയാക്കന്മാരല്ല, ശുഹദാക്കളല്ല. ഖാലു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് നുഖ്ബിറുനാ മൻഹും, അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും ആരാണവർ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഹും ഖൗമുൻ തഹബ്ബു ബിറൂഹില്ലാ അലാ ഗൈരി അർഹാമിൻ ബൈനഹും വലാ അംവാലിൻ യതആതൗനഹാ, അവരാരാണെന്നോ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചവർ. കുടുംബ ബന്ധമുള്ളത് കൊണ്ടല്ല, പരസ്പരം സാമ്പത്തിക ബന്ധമുള്ളത് കൊണ്ടുമല്ല. ഫവല്ലാഹി ഇന്ന വുജൂഹഹും ലനൂറുൻ വ ഇന്നഹും അലാ നൂർ, അള്ളാഹുവാണ് സത്യം, അവരുടെ മുഖങ്ങൾ പ്രകാശപൂരിതമായിരിക്കും,
അവർ വല്ലാത്ത പ്രകാശത്തിലായിരിക്കും. ലാ യഖാഫു.